വർക്കും സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞയിടെ രാജസ്ഥാനിലെ ബാസ്വാഡ എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ നടത്തിയ പ്രസംഗം ഈ രാജ്യത്തെമ്പാടും സംസാരവിധേയമായിട്ടുണ്ട് എന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നിട്ടും എന്തുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തെപ്പറ്റി ചില ചിന്തകളുമായി ഞാൻ നിങ്ങളെ സമീപിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്ക് പൊതുവായുള്ള പ്രതികരണത്തെക്കാൾ അല്പം വ്യത്യസ്തമായ പ്രതികരണം ഉള്ളതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് കൗതുകമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആ വ്യത്യാസത്തിലേക്ക് ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പ്രൈം മിനിസ്റ്റർ മോദി ഒരു പാർട്ടിയുടെ മാത്രം നേതാവല്ല ഒരു രാജ്യത്തിൻ്റെ മുഴുവനും ചുമതല വഹിക്കുന്ന വളരെ ആദരണീയനായ അല്ലെങ്കിൽ ആദരണീയമായ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയമായ ദർശനത്തിൻ്റെ പ്രതിനിധി കൂടെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ പത്തു വർഷമായി നിരന്തരമായി അദ്ദേഹത്തിൻ്റെ അനുയായികളും എതിരാളികളും ഒന്നുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ പുരോഗമന പുരോഗമനാത്മകമായ സംഭാവനകളെ പറ്റിയല്ല അദ്ദേഹത്തിൻ്റെ അജയ്തയെ പറ്റിയാണ് രാഷ്ട്രീയ അജയ്യത പൊളിറ്റിക്കൽ ഇൻവിൻസിബിലിറ്റി ഇലക്ട്രൽ ഇൻവിൻസിബിലിറ്റി ഇലക്ഷനിൽ കൂടെ മോദിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്ന ഈ ഒരു വിഷയമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു പത്തു വർഷത്തിൽ ഭാരതത്തിൽ പൊതുവേ മുന്തിയുന്നത് എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് എന്നത് അധികമാരും ശ്രദ്ധിച്ച് ഞാൻ കണ്ടില്ല അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ഇത് സർവലൗകികമായൊരു തത്വമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് പങ്കിടുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് മെടഞ്ഞെടുത്താൽ ആ കാഴ്ചപ്പാടിൽ കൂടെ നമ്മെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലോ അവതരിപ്പിച്ചാൽ പിന്നെ ആ വ്യക്തി ആ കാഴ്ചപ്പാടിൻ്റെ അടിമയായിത്തീരും അല്ലെങ്കിൽ അതിൻ്റെ തടവ് പുള്ളിയായിത്തീരും പ്രത്യേകിച്ച് പ്രശസ്തി പ്രത്യേകമായ പരിഗണനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശസ്തി ഇടുങ്ങിയ ഒരു കാരാഗ്രഹമാണ് എന്ന് ഈ രാജ്യത്ത് ആളുകൾ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ തിരിച്ചറിയുന്നില്ല എന്നതിനെപ്പറ്റി എനിക്ക് കൗതുകം തോന്നാറുണ്ട് അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെ ഇലക്ഷനിൽ കൂടെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ളാരും ഭാരതത്തിലല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇലക്ഷനിൽ അജയ്യനാണെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാവരും ഒന്നുപോലെ സഹകരിച്ച് നേടിയെടുക്കുന്ന ഒരു നേട്ടം എല്ലാ ഇലക്ഷനുകളും തിരഞ്ഞെടുപ്പുകളും സമൃദ്ധമായി കൂടുതൽ കൂടുതൽ വലിയ തോതിൽ ജയിക്കുവാനുള്ള നിർബന്ധം അദ്ദേഹത്തിൻ്റെ മേനടിച്ചേൽപ്പിക്കുകയാണ് ഈ നിർബന്ധം അദ്ദേഹം മനഃപൂർവ്വം ഏറ്റെടുക്കുന്നതും കൂടെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു വ്യക്തി ഏകപക്ഷീയമായി ഒരു ചുമതല ഏറ്റെടുത്താൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനെ ഒരു രാജ്യം മുഴുവനും നെഞ്ചിലേറ്റുമ്പോഴാണ് ഇതൊരു വലിയ കാരാഗ്രഹമായിട്ട് മാറുന്നത് അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ പരാജയപ്പെടുക എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ അനുയായികളല്ലാത്തവർക്ക് പോലും അതിനപ്പുറം അതുകൊണ്ട് വിജയിക്കുക എന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമായ ധർമ്മം മാത്രമല്ല ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ കടമ കൂടെയാണ് അതുകൊണ്ട് വല്ല വിധേനയും ജയിച്ചേ മതിയാകത്തുള്ളൂ അപ്പം ജയിക്കുവാനുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിൻ്റെ മേൽ ഒരു വഹിക്കാനാവാത്ത ഭാരമായി സ്ഥിതി ചെയ്യുന്നു അത് രാജ്യത്തുള്ള കൂടിക്കണക്കിന് ആളുകൾ ചേർന്ന് മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരു പരിധി വരെ ഓപ്പോസിഷൻ പാർട്ടീസും എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ് നരേന്ദ്രമോദിയെ വല്ലാൻ മറ്റാരുമില്ല അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ ജയിച്ചേ മതിയാകുകയുള്ളു ഇവിടെ പുന്തു വരുന്ന പ്രശ്നം ഗാന്ധി ഫണ്ട് ഉന്നയിച്ച പ്രശ്നമാണ് ലക്ഷ്യവും ഉപാധിയും തമ്മിലുള്ള പൊരുത്തം ആവശ്യമാണോ അല്ലയോ ഷുഡ് ദ മീൻസ് ഹാർമണൈസ് വിത്ത് എൻസ് നമ്മളൊരു ലക്ഷ്യം കണ്ടിരിക്കുന്നു അവിടെ എത്തണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ അവിടെ ചെന്നെത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വഴി അതും ലക്ഷ്യവുമായി പൊരുത്തം വേണമോ വേണ്ടയോ നാം വിജയത്തെ ഏറ്റവും വലിയ നേട്ടമായി അല്ലെങ്കിൽ നമ്മുടെ മതമായി പൊതുവെ അംഗീകരിച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തിയെ ആ വിജയത്തിൻ്റെ ഏക ഉപാധിയായി അതിൻ്റെ ദൈവമായി ഒരു രാജ്യം മുഴുവനും കൊട്ടിഘോഷിക്കുമ്പോൾ നാം എല്ലാവരും കൂടെ ചെയ്യുന്ന കാര്യം അധാർമികമായ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടാണെങ്കിൽ പോലും വിജയം കൈവരിക്കണം വിജയം മാത്രമാണ് പ്രസക്തം അത് എപ്രകാരം വിജയം കൈവരിക്കുന്നുവെന്നത് പ്രസക്തമല്ല രാഷ്ട്രീയമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരമായ വിജയം കൈവരിക്കുന്നതിനെ നീ ഏതു മാർഗവും സ്വീകരിച്ചോളൂ പക്ഷേ ഇലക്ഷൻ വിജയിച്ചു തരണം ഇത് മാത്രമേ ഇന്ന് വാസ്തവത്തിൽ പ്രസക്തമാകുന്നുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിൽ മുഴുവനും നിലനിൽക്കുന്നത് അത് വ്യക്തമാകേണ്ടതിന് വേണ്ടി നമുക്ക് കേരളത്തെ ഒന്ന് നോക്കിയാൽ മതി മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ്സുകാരോടും അല്ലെങ്കിൽ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ചോദിക്കുകയാണ് ഇന്ന് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ് ഇരു കൂട്ടരും പറയും ഞങ്ങൾക്ക് മോദിയെ ഒന്ന് പിടിച്ചു കെട്ടണം എന്ന് പറയും പക്ഷേ ഇവർ രണ്ടുപേരും കേരളത്തിൽ പട്ടിയും പൂച്ചയും പോലെയാണ് അല്ലെങ്കിൽ കീരിയും പാമ്പും പോലെയാണ് ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും അവലംബിക്കാൻ ആർക്കും മടിയില്ല ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയുടെ അവസ്ഥ എന്താണ് അതാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ അവസ്ഥ പിണറായി വിജയൻ അജയ്യനാണ് അദ്ദേഹം ഇരട്ടച്ചങ്കനാണ് മോദിക്ക് മോദിയുടെ മാറിടത്ത് അമ്പത്താറ് ഇഞ്ച് വികസനമുള്ളപ്പോൾ പിണറായി വിജയൻ ഇരട്ട ചങ്കാണ് അങ്ങനെയാണെങ്കിൽ അതൊരു മെഡിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ് അത് മെഡിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും ഇലക്ഷൻ ജയിക്കണം അതുകൊണ്ടാണ് പ്രത്യേക ശാസ്ത്രം നൂറ് ശതമാനവും മാറ്റിവെച്ചിട്ട് ഇടതുപക്ഷം ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി മെത്രാന്മാരുടെ തിണ്ണ നിറങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദർശപരമായ പശ്ചാത്തലത്തെപ്പറ്റി അല്പമെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഇങ്ങനെയുള്ള ഒരു സമീപം കേരളത്തിലെന്താണ് ഈ കൊലപാതക രാഷ്ട്രീയം രാഷ്ട്രീയമായി നിലനിൽക്കാൻ രാഷ്ട്രീയമായി വിജയിക്കാൻ ഏതു മാർഗവും അവലംബിക്കാം എന്ന ഒരു ധാരണയാണ് പക്ഷെ നം നമ്മെ സംബന്ധിച്ചിടത്തോളവും മാർക്സിസ്റ്റ് പാർട്ടി അത് ആ വഴിയിൽ കൂടെ പോയാൽ കുഴപ്പമില്ല മോദി പോയാൽ കുഴപ്പമാണ് ഞാൻ മോദിയെ ന്യായീകരിക്കുന്ന വ്യക്തിയെ അല്ല നിങ്ങൾക്കറിയാം ഞാൻ ഫസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ ചരിത്രം ഞാൻ വർഗീയ കലാപങ്ങളെ ഒരു പുസ്തകം എഴു എഴുതാൻ വളർന്നാൾ റിസർച്ച് നടത്തിയ ആളാണ് ആയിരത്തി മുന്നൂറിൽ പരം വർഗീയ കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഇവയിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സാണ് നടത്തിയിട്ടുള്ളത് കാരണം വർഗീയതകളാണ് നടത്തിയാൽ അതുകൊണ്ട് രാഷ്ട്രീയമായ ലാഭമുണ്ടാകുമെന്ന ഒരേ ഒരു കണക്കുകൂട്ടലിലാണ് ചെയ്ത് ചെയ്യിച്ചിരിക്കുന്നത് ബി ജെ പി ഒരു പടി കടന്നിപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അല്ല ചെയ്യുന്നു അങ്ങനെയുള്ള വിശ്വസിക്കുന്നു ഗുജറാത്ത് ആണെങ്കിലും മണിപ്പൂരാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ന്യൂനപക്ഷ മതേ ന്യൂനപക്ഷങ്ങളെപ്പറ്റിയുള്ള വെറുപ്പ് വിളമ്പിയിട്ടാണ് അവർക്ക് കൂടുതൽ ഹിന്ദു വോട്ട് സമാഹരിക്കാൻ കഴിയുന്നതെന്ന നിഗമനത്തിൽ അവർ എത്തിയിരിക്കുന്നു അത് നിങ്ങളെപ്പോലും എനിക്കും മനസ്സിലാക്കാം അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നാം വിജയത്തെ ദൈവമായി ആരാധിക്കുകയും തൽഫലമായി ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി ഏത് അധർമ്മത്തിൻ്റെ മാർഗവും സ്വീകരിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന വളരെ അപകടകരമായ ഒരു ധാരണയിൽ നാം എത്തുകയും ചെയ്തു അതിൽ അത് ഏറ്റവും കൂടുതൽ സമർത്ഥമായി മോദി പ്രയോഗിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ബാൻസ്വാഡയിലെ പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ യാതൊരു യാതൊരു സംശയവും എൻ്റെ മനസ്സിൽ ഞാനത് നീതീകരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറയുന്നത് നാം എല്ലാ വിഷയത്തെ പറ്റിയും വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളു സത്യത്തെപ്പറ്റി പ്രതിബദ്ധിയുള്ളവർ സത്യത്തെ വിലമതിക്കുന്നവർ നിഷ്പക്ഷത പാലിക്കണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊട്ടും കഴിവില്ലാത്തൊരു കാര്യമാണ് നിഷ്പക്ഷത എൻ്റെ അനുഭവം എങ്ങനെയാണ് ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി വേദപുസ്തകത്തിന് പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പേരുകളെ അല്ലെങ്കിൽ ആശയങ്ങളെ മാത്രം ആശ്രയിച്ച് യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു നിലപാടെടുത്താൽ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ക്രിസ്തീയ സഭകളും എന്നെ ശത്രുവായിട്ട് കാണും കാരണം അവർ നോക്കുമ്പോൾ അവരുടെ വിഭാഗീയമായ സ്ഥാപിത താല്പര്യങ്ങൾക്ക് കോട്ടം വരുത്തുവാൻ ഈ ആശയങ്ങൾക്ക് ശക്തിയുണ്ട് എന്നത് എന്നതാണ് അപ്പോൾ സഭകളെ സംബന്ധിച്ചിടത്തോളവും വരുമാനത്തെ ദൈവമായി കാണുകയും ആ വരുമാനം പ്രാ പ്രാപിക്കുന്നതിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന ഒരു നിലപാടിൽ ഏത് അധർമ്മത്തെയും ന്യായീകരിക്കാൻ അത് സഭയുടെ ലാഭത്തിനു വേണ്ടി ചെയ്താൽ അതിനെ വിമർശിക്കുന്നവരെ കഴിയുമെങ്കിൽ ഇല്ലാതാക്കുവാൻ തക്കവാണ് ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ അവർ മോദിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ധാർമ്മികമായോ ആധ്യാത്മികമായോ മെച്ചമുള്ളവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം വേണ്ട വളരെ പ്രത്യക്ഷ ഉദാഹരണം ഞാൻ പറയാം കേരളത്തിൽ വളരെയധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്തീയ സമൂഹം നടത്തുന്നുണ്ട് അവർക്കെല്ലാം മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട് ഈ സ്ഥാപനങ്ങളിൽ മുഴുവനും അഴിമതിയും കോഴയുമാണ് നിങ്ങൾക്കറിയാം എന്നാൽ ഈ അഴിമതിയും കോഴയും നടത്തുന്നത് നിയമവിരുദ്ധം മാത്രമല്ല ക്രിസ്തീയ ധാർമ്മികമായ ദർശനത്തിന് വിരുദ്ധമാണ് അത് ഈ വിശ്വാസ സമൂഹത്തെ ആകെപ്പാടെ കളങ്കിതമാക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെ കൊല്ലാതെ കൊല്ലുവാൻ ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ പറയാ നിലപാടെടുക്കുന്നവർ സഭകളുടെ ശത്രുവാണെന്ന് മാത്രമല്ല ക്രിസ്തീയ മതത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കുവാൻ മുതിരുന്നവരാണ് ആളുകൾ മെത്രാന്മാരും പുരോഹിതന്മാരും അങ്ങനെ വിശ്വസിക്കുന്നതിൽ എനിക്ക് അത്ഭുതമല്ല കാരണം ഈ ധനപ്പെരുപ്പം അവരുടെ പ്രത്യേകമായ സന്തോഷമാണ് പക്ഷേ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത സാധാരണ വിശ്വാസിയും അവരോട് കൂടെ നിന്ന് സഭകൾ അവരുടേതാണ് എന്ന ഒരു ധാരണ കൊണ്ട് മാത്രം സഭയുടെ ലാഭത്തിനു വേണ്ടി അവരുടെ സഭയിൽ നിലനിൽക്കുന്ന ധാർമ്മികമായ നിയമപരമായ വലിയ കുറ്റകൃത്യങ്ങൾ ന്യായീകരിക്കെയാണ് തങ്ങളുടെ കടമ എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുപൂരുഷം ക്രിസ്ത്യാനികൾ അവിടെയും ഇതേ മർമ്മമാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമുള്ള ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അധർമ്മത്തിൻ്റെ ഏത് മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാമോ അത് ഞങ്ങൾ പോയിരിക്കും ഞാൻ ചോദിക്കാം നീ ആരാടാ എന്നോട് എത്രയോ പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരും മോദിയെ പറ്റി ഇത് പരാതി പറയാറുണ്ട് ഞാൻ വീണ്ടും പറയും ഞാൻ മോദിയെ ന്യായീകരിക്കല്ല നാം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സുതാര്യമായ കൺസിസ്റ്റൻ്റായിട്ടുള്ളൊരു നിലപാടെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഗാന്ധിയൻ ആദർശങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ യേശുവിൻ്റെ മാർഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈ രണ്ട് മാർഗ്ഗത്തിൻ്റെയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മർമ്മം നാം ഏത് ലക്ഷ്യത്തെ ലാക്കി സഞ്ചരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ ആ ലക്ഷ്യത്തിന് അനുയോജ്യമായ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കർത്താബ് യേശു ക്രിസ്തു അഭിമുഖീകരിച്ച മൂന്നാമത്തെ പരീക്ഷ സാത്താൻ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തുകയും ലോകത്തെയും അതിൻ്റെ എല്ലാ രാജ്യങ്ങളുടെ മോഡിയേയും കാണിച്ചിട്ട് മോദി മോദിയല്ല മോഡി കാണിച്ചിട്ട് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞനക്ക് തരാം എന്ന് പറയും അപ്പോൾ നമ്മുടെ ബുദ്ധിയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് വീണ് നമസ്കരിച്ചാൽ എന്ത് നഷ്ടം വരാനാണ് എന്ന നേട്ടമോ വലിയ നേട്ടമാണ് ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാടനുസരിച്ച് യേശു വലിയ മണ്ടത്തരമാണ് ചെയ്തത് അന്ന് ഒരു മിനിറ്റ് ഒന്ന് കുമ്പിട്ട് ഈ രാജ്യങ്ങൾ മുഴുവൻ കൈക്കലാക്കിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു മിടുക്കായിരുന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധ്യതയായിരുന്നില്ല കാരണം ലക്ഷ്യവും അത് പ്രാപിപ്പാനുള്ള വഴിയും ഒരുപോലെ ആകണം പരസ്പര പൊരുത്തമുള്ളതാകണം എന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല ആ ഒരു തത്വത്തെ ആ ആ ഒരു ആദർശത്തെ ആദരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും ഇന്ന് ഭാരതത്തിലില്ല രാഹുൽ ഗാന്ധി ആ ഒരു ആശയത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ആ വ്യക്തിയെ ബഹുമാനിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി പോലും സോഫ്റ്റ് ഹിന്ദുത്വയുടെ മാർഗത്തിൽ സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയും എനിക്ക് ചില റിസർവേഷൻസ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ അദ്ദേഹം പൊതുവായെടുക്കുന്ന മറ്റ് എല്ലാ നിലപാടുകളും ആ ലക്ഷ്യവും ആദർശവും വഴികളും പൊരുത്തപ്പെടണം എന്ന ഒരു നിലപാടിലാണ് അതാണ് ഒരു രാജ്യത്തിൻ്റെ ഭാവിക്ക് ഭാവിയെ സുരക്ഷിതമാക്കുന്നത് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മാതൃക അഭിലഷണീയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കും ഇനിയും മോദിയെ പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് അതിനെപ്പറ്റി വളരെ ഹ്രസ്വമായ ചില ചിന്തകൾ അവർപ്പിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ആദ്യമായി പറയുന്നത് മോദി ഒരു ശക്തനായ നേതാവാണ് ഞാൻ ഈ ആശയത്തെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളോട് പങ്കെടുക്കുകയാണ് ശക്തനായ നേതാവ് എന്ന ആശയം കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അതിന് ചുമതല ഏറ്റെടുത്ത് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ശക്തി എന്തായിരിക്കണം അപ്പം നമുക്കറിയാം ആനയുടെ ശക്തി എന്താണ് ആ ശക്തിയല്ല ഒരു ഗുസ്തിക്കാരൻ്റെ ശക്തി ആനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് മസിലുകൾക്ക് ശക്തി ഉള്ളത് ഒരു ഗുസ്തിക്കാരൻ ജയിക്കണമെന്നില്ല അവന് സ്കില്ലിലൂടെ വേണം അവൻ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നാൽ ആ ഒരു ഗുസ്തിക്കാരൻ്റെ ശക്തിയല്ല ഒരു ഒരധ്യാപകൻ്റെ ശക്തി ഒരു ഒരധ്യാപകൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവൻ അവനവൻ്റെ വിദ്യാർത്ഥികളെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവിടെ നന്മയ്ക്ക് വേണ്ടി സ്വയം മറന്ന് അധ്വാനിക്കുന്നു അവിടെ മുൻപിൽ കളങ്കരഹിതമായ മാതൃക അവതരിപ്പിക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു തൻ്റെ ചുമതലയിൽപ്പെട്ട ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ ഉണർത്തുവാനും വളർത്തുവാനും എപ്രകാരം അദ്ദേഹം സർഗാത്മകതയോട് പ്രവർത്തിക്കുന്നു അതാണ് ഒരു അധ്യാപകൻ്റെ ശക്തി ഒരാനയുടെ ശക്തി ഉണ്ടോ ഒരു ഗുസ്തിക്കാരൻ്റെ ശക്തി ഉണ്ടോ ഒരധ്യാപകന് കുട്ടികളെ സഹായിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നാം എന്ന് പറഞ്ഞിട്ട് ശക്തിമാനായ നേതാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുട്ടിനും വലിയ ശക്തിയുള്ള ആരാ ഒരു നേതാവാണ് പോൾ പോട്ടും വളരെ ശക്തിയുള്ള നേതാവാണ് ഹിറ്റ്ലറും വളരെ ശക്തിയുള്ള മുസ്ലിം മുസോളിനെയും വളരെ ശക്തിയുള്ള പക്ഷേ ഈ ശക്തി കൊണ്ടൊന്ന് ഒരു ജനത്തിന് നന്മ വന്നില്ല എന്ന് മാത്രമല്ല അവർ വലിയ അരിഷ്ടതയിലേക്ക് വഴുതിപ്പോയി എന്നതാണ് ചരിത്ര സത്യം അതുകൊണ്ട് നാം ഒരാളെ വലിയ കരുത്തനായ നേതാവ് കരുത്തനായ എന്നൊക്കെ പറയുമ്പോൾ ഈ കരുത്ത് എന്ന ആശയം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കണം അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതിനെപ്പറ്റി വേറൊരു പിടിയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം അത് നടക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടേതായ ചിന്തകൾ ഈ വിഷയത്തെപ്പറ്റി പിന്തുടരണം എന്ന അഭിപ്രായം രണ്ടാമതായിട്ട് നരേന്ദ്രമോദിയെപ്പറ്റി പറയുന്നത് അദ്ദേഹം വിശ്വഗുരുവാണ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരു ചെറിയ വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താറില്ല പക്ഷേ ഇപ്പോൾ ഇത് ഈ സന്ദർഭം അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ നടത്താൻ പോവുകയാണ് ഏതാണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ കേരള സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് ജാവഡേക്കർ എന്നെ സന്ദർശിക്കാൻ വന്നു ഒരു ദിവസം വൈകിട്ട് ഏഴ് മണിയോടുകൂടെ വന്നു ഒരു മണിക്കൂറുകളോളം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നെ നന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ സംഘപരിവാറിൻ്റെ ഒരു വിമർശകൻ എന്ന നിലയിലാണ് വടക്കേൻ്റെ എപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗുജറാത്ത് റൈറ്റ് നടന്നപ്പോൾ അതിനെതിരെ ആദ്യം പുസ്തകം പബ്ലിഷ് ചെയ്തത് ഞാനാണ് മാത്രവുമല്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു കോളമുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് എതിരെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ടൈംസ് ഓഫ് ഇന്ത്യ മിക്കവാറും സമയങ്ങളിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആ ഒരു അറേഞ്ച്മെൻ്റൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ പ്രകാശ് ജാവ്ദേക്കറിനെൻ്റെ ഭവനം സന്ദർശിക്കണം എന്ന താല്പര്യം എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി പക്ഷേ ഞാൻ ആരെയും ആർക്കെതിരെയും എൻ്റെ വാതിലടയ്ക്കാറില്ല ഞാൻ എല്ലാവരെയും സഹോദരി സഹോദരർ എന്ന വിധത്തിൽ കാണുകയും അപ്രകാരം സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാവരോടും അവർ പറയുന്നതിനോടെല്ലാം തുല്യമായി യോജിക്കുന്ന വ്യക്തിയുമല്ല നിങ്ങൾക്കറിയാം അദ്ദേഹം വന്നു ഇലക്ഷനെപ്പറ്റി ഒരു വാക്ക് സംസാരിച്ചില്ല വന്ന കുശലപ്രശ്നം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞു എൻ്റെ രണ്ട് കൊച്ചുമക്കളോടുണ്ട് നിങ്ങൾക്കറിയാം അവരെ കാണണമെന്ന് പറഞ്ഞു അവരുമായിരുന്നു സംസാരിച്ചു ഒരു നാൽപ്പത്തിയഞ്ച് അൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നരേന്ദ്രമോദിയെ പറ്റി ശ്രീ നരേന്ദ്ര മോദിജിയെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്താ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കുന്നു ആ വ്യക്തിയെ സുഖിപ്പിക്കാൻ എനിക്ക് അറിയില്ല ആ കല ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് സത്യമാണ് അറിയണം അപ്പം ഞാൻ രണ്ട് കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അത് ഈ സാഹചര്യത്തിൽ പ്രസക്തമായതുകൊണ്ട് മാത്രം ഞാൻ പറയുക ഞാൻ പറഞ്ഞു എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ശ്രീ നരേന്ദ്രമോദി ബി ജെ പിയുടെ മാത്രം പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനതയുടെ പ്രൈം മിനിസ്റ്ററായി ഉയരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ രാജ്യത്തോട് നീതി പാലിപ്പാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടു പക്ഷേ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു അത് ന്യായമാണ് എനിക്കതിനകത്ത് യാതൊരു പരാതിയുമില്ല രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും നരേന്ദ്രമോദിയെ വളരെ അധികമായി ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ അധികാരത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സൗമ്യമായി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നാമെങ്കിലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന രണ്ട് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളുണ്ട് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ട് ഗാസയിൽ ഇസ്രയേൽ ഗാസ ഇസ്രയേൽ യുദ്ധം ഹമാസ് ഇസ്രയേൽ യുദ്ധം ഇത് രണ്ടും വലിയ പ്രശ്നങ്ങളാണ് ആണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന പ്രശ്നം ഈ രണ്ട് പ്രശ്നങ്ങളിലും ഈ രണ്ട് സാഹചര്യങ്ങളിലും സമാധാനം സ്ഥാപിക്കത്തക്കവണ്ണം ഒരു ഇടപെടൽ നടത്തുവാനുള്ള ആത്മീകവും ധാർമ്മികവുമായ ഔന്നത്യം നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അത് അതിലേക്ക് പോയാൽ സമയം കൂടുതലാവുന്ന ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം ഭരണഘടന നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ അനുധാപനം ചെയ്ത് എപ്പോഴും പ്രവർത്തിക്കുവാൻ ചുമതലേറ്റെടുക്കുന്ന വ്യക്തിയാണ് അവർ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള ഒരു വ്യക്തി താനെടുത്ത പ്രതിജ്ഞകളെ നൂറ് ശതമാനവും മറന്ന് ഇലക്ഷനിൽ ജയിക്കണമെന്ന ഒരേ ലക്ഷ്യത്തിൽ വർഗീയപരമായ പരാമർശം നടത്തുകയും ജനങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പ് ഉണർത്തുകയും വളർത്തുകയും ചെയ്യത്തക്കവണ്ണം പ്രസംഗിക്കുകയും പ്രസ്താവനകൾ നടത്തുകയും തന്ത്രങ്ങൾ മെഡ മെലയുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തെ രാജ്യത്തിൻ്റെ ആരോഗ്യത്തെ കാര്യമായി അപകടത്തിലാക്കും എന്ന സ്പഷ്ടമായ ചിന്തയും അതിൽ ഉളവാകുന്ന ഭീതിയും എന്നെ നന്നെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രോപ്പഗാൻ്റെ കൊഴുപ്പ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ചരിത്രം എല്ലാവരെയും നിങ്ങളെയും എന്നെയും വിധിയെഴുതും ഇപ്പോൾ നെഹ്റു കാലഘട്ടത്തെപ്പറ്റി സംഘപരിവാർ വിധിയെഴുതുന്നത് പോലെ അതെത്രമാത്രം വസ്തുനിഷ്ഠമാണ് എന്നത് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൻ്റെ കൊഴുപ്പ് മാറിക്കഴിയുമ്പോൾ ചരിത്രം വിധി എഴുതും ആ സമയത്ത് ശ്രീ നരേന്ദ്രമോദി വളരെ കരുത്തുറ്റ നേതാവായ നരേന്ദ്രമോദിയെ ചരിത്രം ഇപ്രകാരമാണ് ഓർമ്മി ഓർമ്മിക്കുക എന്നത് എന്നെപ്പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചിന്താഭാരം വഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഞാൻ ഒരു ഞാൻ പണ്ടപടയോ വായിച്ച ഒരു വാചകം കൂടെ ഉദ്ധരിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്

ആ പ്രക്രിയയാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രക്രിയ എന്ന അഭിപ്രായമുണ്ട് അത് സത്യമാണ് ഞാനതിൽ വിശ്വസിക്കുന്നു കാരണം അതിന് വ്യത്യസ്തമായ ഒരു ഉദാഹരണവും ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ല എന്നാൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രാഷ്ട്രീയത്തിലും മതത്തിലും ഒന്നുപോലെ പ്രസക്തമായതുകൊണ്ട് പറയുകയാണ് നമ്മുടെ നേതാക്കന്മാർ എപ്രകാരമുള്ളവരായിരിക്കണം എന്നതിനെപ്പറ്റി പറ്റി നമുക്ക് വ്യക്തതയും ചുമതലബോധവും ഉണ്ടാകണം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കേരളത്തിലെ സഭകളിന്ന് ഇത്രമാത്രം അരിഷ്ടതയും അപമാനവും അനുഭവിപ്പാൻ പ്രധാനപ്പെട്ട കാരണം യാതൊരു അർഹതയുമില്ലാത്ത ആളുകളെ ബിഷപ്പന്മാരായി തിരുമേനികളായി അവരോധിക്കുന്നു എന്നത് തന്നെയാണ് കസേരിയിൽ കയറി കഴിഞ്ഞാൽ സമനിച് സമചിത്വത പാലിപ്പാൻ കഴിയാത്ത അതിന് പക്വതയില്ലാത്ത ആളുകളെ നാം ഇവിടെ കയറ്റിയിരുത്തുകയും ഇവിടെ കൈമുത്തുകയും ചെയ്ത് അവർ ദൈവത്തെക്കാൾ വലിയവരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി അവർക്ക് അവരെ ഭ്രാന്തി പിടിപ്പിക്കുന്നു നമ്മളാണ് കുറ്റവാളികൾ അത് തന്നെ രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നു അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ പഴമക്കാർ പറയുന്നത് ഒരു ജനതയ്ക്ക് അവർ അർഹിക്കുന്ന നേതാവിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ എ പീപ്പിൾ ഗെറ്റ് ഓൺലി ദ ലീഡർ ദ ഡിസേർവ് അതുകൊണ്ട് മോദി ഇപ്രകാരം ഒരു പ്രസംഗം നടത്തി അത് വലിയ അമാന്ത പോയി അത് ഇങ്ങനെ ചെയ്യാവുന്നതാണോ അങ്ങനെ ചെയ്യാനേ സാധ്യതയുള്ളൂ അത് നമ്മളാണെങ്കിലും തന്നെ ചെയ്യും മതപരമായ കാര്യത്തിൽ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം അക്രൈസ്തവരായ ആളുകളെ പറ്റി മറ്റ് മതത്തിലുള്ള ആളുകളെ പറ്റി എന്തെല്ലാം പച്ച കള്ളമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷെ അത് പരിശുദ്ധകള്ളമാണെന്നാണെന്ന് വിചാരിച്ചേ മറ്റുള്ളവരെ പറ്റി നമുക്ക് എട്ടും പൊട്ടും അറിയില്ല പക്ഷേ അവരെല്ലാം നികൃഷ്ടരാണെന്നും അവരന്ധകാരത്തിൻ്റെ ആത്മാക്കളാണെന്നും അവരെല്ലാം നരകത്തിൽ പോയി കെടാത്ത തീയിൽ വീണ് ഏരിഞ്ഞ് പോകഞ്ഞ് പോകുമെന്നാണെന്ന് വിചാരി ക്രിസ്ത്യാനി ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നാണെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും പരമാർത്ഥമുണ്ടോ പരമാർത്ഥമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ വ്രത പ്രസംഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി മറ്റേ സുശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് ഞാൻ അവരോട് പറയും അതായത് യേശുവിൻ്റെ നാമത്തിൽ വലിയ വലിയ ക്രിയകൾ ചെയ്തു നടന്നവരോട് പറയും അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും അത് തന്നെയാണിത് മറ്റൊന്നുമല്ല ചരിത്രം പറയും ഞാൻ തന്നെ അറിയുന്നില്ല വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞു നടക്കാം പക്ഷേ ചരിത്രം പറയും ഞാൻ നിന്നെ അറിയുന്നില്ല നമസ്കാരം